ഓ മനുതനെ എങ്ക പോകാൻ. ഒരു തമിഴ് പാട്ടാ, നല്ലൊരു പാട്ടല്ലേ, നല്ലൊരു പാട്ട് അറിയാലോ, പാട്ടല്ലേ, നല്ല പാട്ടാ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആടി 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 സ്റ്റേജിലേക്ക് വരിക. അപ്പം ഞാൻ ഒരു അശുവായിട്ടോടെ ഇരിപ്പുണ്ട്. ഈ പുള്ളിക്കാരൻ വന്നേച്ച് അപ്പോൾ കുറേ പേര് പിടിച്ചു മാറ്റാൻ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കയറ്റി ഇവിടെ എന്താ കാര്യം കേൾക്കാനാണ് ഓർത്തു. അപ്പം കയറി വന്നിച്ച് പറഞ്ഞു എനിക്ക് ആ പാട്ട് ഒന്നുകൂടി കേൾക്കണം, ആ പാട്ട് ഒന്നുകൂടി കേൾക്കണം. അപ്പം എല്ലാവരും പറഞ്ഞു ആ പിന്നെ തീർന്നിട്ട് കേൾപ്പിക്കാം. പുള്ളി അന്നേരം പറഞ്ഞു എനിക്കിപ്പം കേൾക്കണം. അവസാനം ഞാൻ പറഞ്ഞു ഒന്ന് പാടി, ഒന്നുകൂടി പാടാൻ പറഞ്ഞു. ആ പാട്ടുകാരൻ സ്നേഹത്തോടെ ഒന്നുകൂടി പാടി. എൻ്റെ അടുത്ത് ഞാൻ ഈ പുള്ളി പിടിച്ചിരുത്തി. ഞാൻ നോക്കിയപ്പോഴേ പുള്ളിയുടെ കണ്ണിൽ കൂടി കണ്ണുനീരിങ്ങനെ വീഴുകയാണ്, കണ്ണുനീര് വീഴുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, കോഴിക്കോട് സ്വദേശിയാണ്, കുടുംബ പ്രശ്നം കാരണം മരിക്കാൻ വേണ്ടി ഇറങ്ങി, നേരെ കന്യാകുമാരി പോയി കടലിൽ പോയി ചാടി. അവിടുത്തുകാർ പിടിച്ച് അടി കൊടുത്ത് കയറ്റിവിട്ടു. കയറ്റിവിട്ടവൻ വന്ന വഴിക്ക് മദ്യം വാങ്ങിച്ചിട്ട് വിഷവും മേടിച്ചു. പാറശാലയിൽ ഒരു ഹോട്ടലിൻ്റെ ഒരു ലോഡ്ജിൻ്റെ റൂം എടുത്തിട്ട് അവിടെ ഇരുന്ന് കുടിച്ചിട്ട് അവസാനത്തേതിൽ വിഷമടിച്ച് കുടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ഈ ബോക്സിൽ കുടിക്കേക്ക ഹോ ഏ മനുതനെ എങ്ക പോകാൻ. ആ ചോദ്യം ഈ കുടിയൻ്റെ മനസ്സിൽ തട്ടി. വിഷമൊഴിച്ച് കുടിക്കാതിരുന്നവൻ അവിടെ വെച്ചിട്ട് ഇറങ്ങി ഈ പാട്ട് കേട്ട സ്ഥലം നോക്കി നടന്നു വന്ന സ്റ്റേജിൽ എത്തിയത്. സ്റ്റേജിൽ വന്നേച്ച് പറഞ്ഞു ഒന്നുകൂടി പാടണം, ഒന്നുകൂടി പാടി. ഈ പാട്ട് കേട്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവനെ അടുത്തു പിടിച്ചിരുത്തി. പ്രസംഗം എല്ലാം കഴിഞ്ഞു, പിറ്റേ ദിവസവും പ്രസംഗത്തിന് കൂടെ ഇരുത്തി. മൂന്നാമത്തെ ദിവസം അവൻ്റെ കൂടെ ഞാൻ കോഴിക്കോട് പോയി. അവനെ വീട്ടിൽ ചെന്നു. എൻ്റെ കൊച്ചുപ്രായത്തിൽ ആദ്യം ഒരു കുടുംബ പ്രശ്നവും തീർത്തു കൊടുത്തു. ഇന്ന് അദ്ദേഹം പുതിയറ എന്ന കോഴിക്കോട് ഭാഗത്ത് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുക. ഒരു കൺമക്ഷം പ്രസംഗം വേണ്ട, ഒരു വ്യക്തി യേശുവിനെ അറിയാൻ.